നമസ്കാരം. എത്തിക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന ഓൺലൈൻ ലേണിംഗ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ബാക്ടീരിയ പരത്തുന്ന എലിപ്പനി, ക്ഷയം, ഡിഫ്തീരിയ എന്നീ മൂന്ന് രോഗങ്ങളെപ്പറ്റി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചർച്ച ചെയ്തതാണ്. അടുത്തതായി വൈറസ് പരത്തുന്ന രോഗങ്ങളെപ്പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വൈറസ് എന്ന് പറയുന്നത് ജന്തുക്കളെ മാത്രം അല്ലെങ്കിൽ മനുഷ്യരെ മാത്രമല്ല ബാധിക്കുന്നത്, സസ്യങ്ങളെ ആയിക്കോട്ടെ ബാക്ടീരിയ പോലുള്ള സൂക്ഷ്മജീവികളെയും വൈറസ് ബാധിക്കാറുണ്ട്. H1N1, എയ്ഡ്സ്, ഹെപ്പറ്റൈറ്റിസ്, നിപ്പ തുടങ്ങിയ വിവിധ തരത്തിൽ വൈറസ് രോഗങ്ങളുണ്ട്. നമ്മൾ ആദ്യമായിട്ട് നിപ്പയാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. കേരളം അടുത്ത കാലത്ത് നേരിട്ട ഒരു വലിയ ഭീഷണിയാണ് നിപ്പ രോഗം എന്ന് പറയുന്നത്. നിപ്പ വൈറസാണ് രോഗകാരി. നിപ്പ പകരുന്ന സാഹചര്യം എന്ന് പറയുന്നത് ടിറോപ്പസ് വവ്വാലുകളിലൂടെയും അല്ലെങ്കിൽ പന്നികളിലൂടെയും മനുഷ്യരിലേക്കും മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്കുമാണ് പകരുന്നത്. രോഗം ബാധിച്ചവരെ പരിചരിക്കുന്നതിലൂടെയും രോഗം പകരാനായിട്ട് സാഹചര്യം കൂടുതലാണ്. വൈറസ് ബാധിത ഏറ്റാൽ 5 ദിവസം മുതൽ 14 ദിവസം വരെയാണ് ഇതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ. അതിനുള്ളിൽ തന്നെ നമുക്ക് ലക്ഷണങ്ങളൊക്കെ കാണാൻ സാധിക്കും. മുഖ്യ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പനി, ശക്തമായ തലവേദന, തലകറക്കം, ബോധക്ഷയം എന്നിവ ഉണ്ടാകുന്നു. നിപ്പ വൈറസ് ബാധിതയ്ക്കുള്ള ചികിത്സ ലോകത്ത് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. അതായത് ലക്ഷണങ്ങൾക്ക് മാത്രമുള്ള ചികിത്സയാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതായത് രോഗപ്രതിരോധ ശേഷി കൂടുതലുള്ളവർക്ക് രോഗത്തിനെ ഭേദിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. ഇനി പ്രതിരോധ ശേഷി കുറവാണെങ്കിൽ രോഗം മൂർച്ഛിച്ച അവസ്ഥയിൽ മരണത്തിലേക്ക് വരെത്താൻ സാധ്യതയുണ്ട്. റിബ വൈറസ് എന്ന് പറയുന്നൊരു ആൻറ്റിബോഡി പരീക്ഷണശാലകളിൽ നിപ്പ വൈറസിനെതിരെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും മനുഷ്യനിൽ അത് പരീക്ഷിക്കാനുള്ള അനുമതി ഇതുവരെ ലഭിച്ചിട്ടില്ല. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് എയ്ഡ്സ് അല്ലെങ്കിൽ HIV. നമ്മുടെ ലോകമെമ്പാടും ഒരു ഭീതിയിൽ ഉയർത്തിയൊരു രോഗമാണ് എയ്ഡ്സ് അല്ലെങ്കിൽ HIV. എയ്ഡ്സിൻ്റെ പൂർണ്ണരൂപം എന്ന് പറയുന്നത് അക്യൂട്ട് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രം. ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി അതായത് നമ്മുടെ രോഗപ്രതിരോധ ശേഷിയെയാണിത് കൂടുതലായിട്ടും ബാധിക്കുന്നത്. HIV എന്ന വൈറസാണ് ഇതിന് കാരണം. HIV എന്ന് പറയുന്നത് ഹ്യൂമൺ ഇമ്മ്യൂണോ വൈറസ്. അതായത് നമ്മുടെ രോഗപ്രതിരോധ ശേഷിയിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന രക്തത്തിലെ ഒരു ഘടകമാണ് ലിംഫോസൈറ്റ് എന്ന് പറയുന്നത്. ഈ വൈറസ് ലിംഫോസൈറ്റിൻ്റെ ജനിതക സംവിധാനം ഉപയോഗിച്ചാണ് പെരുകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ലിംഫോസൈറ്റിൻ്റെ അളവ് ഗണ്യമായി കുറയുകയും പ്രതിരോധ ശേഷി തകരാറിലാക്കുകയും ചെയ്യുന്നു. ഈ പ്രതിരോധ ശേഷി തകരാറിലാക്കുമ്പോൾ നമ്മുടെ രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുകയും ആ രോഗാണുക്കൾ ഈ എയ്ഡ്സ് എന്ന രോഗത്തെ മാരകമാക്കുകയും ചെയ്യുന്നു. എയ്ഡ്സ് പകരുന്ന സാഹചര്യം എന്ന് പറയുന്നത് HIV ബാധിതരുമായുള്ള ലൈംഗിക ബന്ധത്തിലൂടെയോ അതായത് HIV ബാധിച്ച അമ്മയിൽ നിന്ന് ഗർഭസ്ഥ ശിശുവിലേക്കും പിന്നെ HIV ബാധിതരുമായിട്ടുള്ള അവരുടെ സൂചിയോ സിറിഞ്ചോ പങ്കുവെക്കുന്നതിലൂടെയോ പിന്നെ HIV ബാധിതരായിട്ടുള്ള അവരുടെ അവയവങ്ങളോ രക്തമോ നമ്മൾ സ്വീകരിക്കുന്നതിലൂടെയും പകരുന്നു. സ്പർശനമോ ഹസ്തദാനമോ അല്ലെങ്കിൽ ചുമ തുമ്മലോ അല്ലെങ്കിൽ കൊതുക് ഈച്ച അവ എന്നീ സാഹചര്യങ്ങളിലൂടെയൊന്നും എയ്ഡ്സ് പകരുന്നില്ല. അതുകൊണ്ട് തന്നെ എയ്ഡ്സ് ബാധിതരെ നമ്മൾ ഭയപ്പെടേണ്ട കാര്യമോ അവരെ മാറ്റി നിർത്തേണ്ട ആവശ്യകതയോ ഇതിൽ വരുന്നില്ല. എയ്ഡ്സ് പൂർണ്ണമായിട്ടും മാറ്റാനുള്ള മരുന്ന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. എയ്ഡ്സ് പകരാനുള്ള സാഹചര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് ഏക പ്രതിരോധ മാർഗം എന്ന് പറയുന്നത്. അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹെപ്പറ്റൈറ്റിസ് ആണ്. ഹെപ്പറ്റൈറ്റിസ് 5 തരത്തിലാണ് ഉള്ളത്. ഹെപ്പറ്റൈറ്റിസ് A, B, C, D, E. ഹെപ്പറ്റൈറ്റിസ് എയെ പറ്റിയാണ് നമ്മളിന്ന് കൂടുതലായിട്ടും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്നത് കരളിനെ ബാധിക്കുന്ന ഒരു രോഗമാണ്. ഇതിൻ്റെ മുഖ്യ ലക്ഷണം എന്ന് പറയുന്നത് കരൾ വീക്കമാണ്. ഹെപ്പറ്റൈറ്റിസ് എയിനെ കരൾ വീക്കമെന്നും പറയുന്നുണ്ട്. കരൾ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസത്തിലെ ബിലിറുബിൻ എന്ന വർണ്ണവസ്തുവിൻ്റെ അളവ് രക്തത്തിൽ കൂടുകയും അതിൻ്റെ ഫലമായിട്ട് നഖത്തിലും കണ്ണിൻ്റെ വെള്ളയിലും കടുത്ത മഞ്ഞ നിറം കാണിക്കുന്നു. ഈ രണ്ട് ലക്ഷണങ്ങളും ബാഹ്യ ലക്ഷണങ്ങളായിട്ടാണ് നമ്മൾ പറയുന്നത്. അതായത് നമ്മൾ കാണുമ്പോഴുള്ള ലക്ഷണങ്ങൾ. ഇത് പകരുന്ന സാഹചര്യം എന്ന് പറയുന്നത് മലിനമായ ആഹാരത്തിലൂടെയോ അല്ലെങ്കിൽ ജലത്തിലൂടെയോ രോഗിയുടെ രക്തഘടകങ്ങളിലൂടെയോ വിസർജ്യ വസ്തുക്കളിലൂടെയെല്ലാം പകരുന്നു. അതായത് HIV പകരുന്ന സാഹചര്യത്തിലൂടെയും ചില ഹെപ്പറ്റൈറ്റിസുകൾ പകരുന്നുണ്ട്. ഇതിൻ്റെ പ്രതിരോധം എന്ന് പറയുന്നത് വാക്സിനേഷനാണ്. പ്രതിരോധ കുത്തിവയ്പ്പുകൾ നിലവിലുണ്ട്.
വൈറസ് മൂലമുണ്ടാകുന്ന മറ്റു രോഗങ്ങളാണ് ചിക്കുൻഗുനിയ, ഡെങ്കിപ്പനി എന്ന് പറയുന്നത്. കൊതുകാണ് ഇത് പരത്തുന്നത്. ഈ രോഗം പകരാതിരിക്കാൻ വേണ്ടി നമ്മൾ സ്വീകരിക്കേണ്ട കുറച്ച് മാർഗങ്ങളുണ്ട്. അതായത്, കൊതുക് പരത്തുന്ന രോഗമായതുകൊണ്ട് തന്നെ കൊതുകിൻ്റെ പ്രജനനം ഒഴിവാക്കുകയാണ് നല്ലത്. അതിനുവേണ്ടി പാട്ട, ചിരട്ട, ടയർ എന്നിവയിൽ വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ അത് നശിപ്പിക്കുകയോ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുകയാണ് നല്ലത്. ഇനി വെള്ളം, നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളമാണെങ്കിൽ തന്നെ സോപ്പ് ലായനിയോ മണ്ണെണ്ണയോ ഉപയോഗിക്കാം, അല്ലെങ്കിൽ കൊതുക് കടക്കാത്ത വിധം അടച്ച് ഉപയോഗിക്കുക, അതാണ് നല്ലത്. ഡെങ്കിപ്പനി, ചിക്കുൻഗുനിയ ബാധിച്ച രോഗികൾ കൊതുക് വല ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. ഇത് കൊതുക് വഴി രോഗം പകരാതിരിക്കാനായിട്ട് സഹായിക്കുന്നു. ഫംഗസ്, പ്രോട്ടോസോവ തുടങ്ങിയ സൂക്ഷ്മജീവികൾ പരത്തുന്ന രോഗങ്ങളെപ്പറ്റി നമുക്ക് അടുത്ത വീഡിയോ നോക്കാം. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്.